ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ചക്ക വെരട്ടി എടുക്കാം ചക്ക കുറച്ച് വെരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ചക്കക്കാലം കഴിഞ്ഞാലും ഇടയ്ക്കിടെ ചക്ക പലഹാരങ്ങൾ ഓരോന്നോരോന്നായി ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമുക്ക് ചക്ക വരട്ടാൻ തുടങ്ങാം ചക്ക വരട്ടുന്നതിന് ആദ്യമായി തന്നെ നല്ല പഴുത്ത ചക്ക നോക്കിയെടുക്കുക അതിൻ്റെ കുരു ചകണിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് രണ്ട് വിസൽ വരുന്നവരെ വേവിക്കുക അത് വരും വേവുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് കുറച്ച് ശർക്കര ഒരുക്കാം അടി കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് വേവിച്ച് വെച്ച ചക്ക തുറന്ന് നോക്കാം അപ്പോൾ അത് ആ ചക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കാം നന്നായി ഒന്ന് ഉടച്ച് ചേർക്കുക അപ്പോൾ നന്നായി ഉടഞ്ഞു കിട്ടിയ ചക്ക നമുക്ക് നമ്മുടെ നെയ്യിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര പാവമാണ് ഉരുക്കി വെച്ച ശർക്കര ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം അപ്പം നമുക്കിനി ഈ കയ്യിൽ വെച്ചിട്ട് പറ്റില്ല നമുക്കിനി ഒരു ചട്ടകം വെച്ചിട്ട് വേണം ഇളക്കി ചേർക്കാനായിട്ട് എങ്കിൽ മാത്രമേ അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇതിങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇളക്കേണ്ടി വരും ചെറിയ തീയിൽ അപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ചക്കയിലേക്ക് ആ ശർക്കരപ്പാവമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പം നമുക്കിതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം നന്നായി തണുത്തതിനു ശേഷം നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോഴത്തിട്ട് നമുക്ക് പലഹാരങ്ങളുണ്ടാക്കാം ചക്ക ഇട കുമ്പിളപ്പം കിണത്തപ്പം ഉണ്ണിയപ്പം അങ്ങനെ പലതരത്തിലുള്ള പലഹാരങ്ങളും നമുക്കുണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്